بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليكم ناطلة أمراكل قيبتا صهودر من أمضى من مار. الله تعالى نمد مجلس النبركة نلقم عراوته നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിന്റെ അഗ്രഗാരിൽ പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹകീർത്തനങ്ങൾ പാടിപ്പറഞ്ഞ വളരെ അർത്ഥമുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്ത ഈ മജ്‌ലിസിൽ ഒരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. റസൂലുള്ളാഹിന്റെ മദഹ് ഒരു മുസ്ലിമിന് കേൾക്കുക എന്നത് വല്ലാത്തൊരു ആനന്ദമാണ്. മദീനയിൽ ചെന്നിട്ട് ധാരാളം ആളുകൾ അവിടുത്തെ മദഹ് പാടിപ്പറയുമ്പോൾ കേൾക്കാനായി ചൊല്ലുന്നവരുടേത് കേട്ടിട്ട് കണ്ണുനീരൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണാം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മഹല്ലിൽ റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞ് ഒരു പറയാനുള്ള അവിടുത്തെ മഹത്വം പറയാനുമുള്ള ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ആളുകൾക്ക്, സഹായിച്ചവർക്ക്, പ്രവർത്തിച്ചവർക്ക്, ഇതിന്റെ പിന്നിൽ സഹായങ്ങൾ നൽകിയ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാവട്ടെ. ഷെയ്ഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഉഹദ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് സിദ്ദീഖ് തങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ബക്കാ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നു, കരയുകയാണ്. ആ സമയത്ത് രണ്ടാം ഖലീഫ അതുവഴി അങ്ങനെ പോയി, രണ്ടാം ഖലീഫ അതിലൂടെ അങ്ങനെ പോവുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എന്താണ് സിദ്ദീഖ്, എന്താണ് നിങ്ങളിങ്ങനെ കരയുന്നത്, എന്ത് സംഭവിച്ചു നിങ്ങള്? അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളുടെ മടിയിൽ കിടന്നവരാണ്, റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ ചുമരിൽ കൊണ്ടുപോയവരാണ്, സൗറുമലയുടെ മുകളിലേക്ക് പോകുമ്പോ അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറച്ച് ആണി തുറച്ചപ്പോ നടക്കാൻ കഴിയാതെ അവസ്ഥകൾ നോക്കുകയാണ്. ആ സമയത്ത് രണ്ടു വയസ്സ് നബിത്തങ്ങളെ കാടും താടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ ഞാനുള്ളപ്പോ അവിടുന്ന് നടക്കണോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ ചുമരിൽ വെച്ചു പോയ സിദ്ദീഖ് തങ്ങളല്ലേ നിങ്ങള്, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്നെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് വിവരിക്കുന്നു, ഇബ്നുൽ ഖത്താബ് പാവപ്പെട്ട അബൂബക്കറടുത്ത് മരിക്കാൻ പോവുകയാണ്, റസൂലുള്ള വിട പറഞ്ഞാൽ എനി പിന്നിൽ പോകേണ്ടവൻ ഞാനാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഉമറേ, സിദ്ദീഖിന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ അബൂബക്കർ മരിക്കുമ്പോ എന്റെ ഹബീബിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടേ? ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കരയുന്നത്. ഉമറുൽ ഫാറൂഖിന്റെ പൽപ്പ് പൊട്ടി. ആരാണ് നാട്ടുകാരെ പറയുന്നത്? പ്രായമുള്ള ഉപ്പമാരെ ആരായി പറയുന്നത്? സിദ്ദീഖ് തങ്ങൾ പറയാ, എന്റെ കൈവശം ഒന്നുമില്ല. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, യാ സിദ്ദീഖ്, നിങ്ങളുടെ ജീവിതത്തിൽ കടിഞ്ഞുപോയ ഒരു രാത്രിയിലെ അല്പസമയം മെരിക്ക് നൽകിയാൽ ഉമറിന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാം. ഉമറെ, എന്റെ ആ രാത്രി ഏതാ? അവിടുന്ന് വിവരിക്കുകയാണ്, ഞങ്ങൾ നബിത്തങ്ങളെ കൈപ്പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടുള്ളൂ. ഇടക്ക് മുമ്പോട്ടും നിലക്ക് പിന്നോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോ, എന്തിനാണ് നിങ്ങൾ മുമ്പോട്ടോടുന്നത്, എന്തിനാണ് ബേക്കോട്ടോടുന്നത്? യാ റസൂലല്ലാഹ്,
അങ്ങയുടെ തലയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ആവേശത്തോടെ ഇറങ്ങി തിരിച്ച ഒരു തിബത്ത് ശൈബത്തിനെ പോലുള്ള ആളുകൾ അവിടുത്തെ തലയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. യാ ഹബീബ്, അബൂബക്കറിന്റെ നെഞ്ചിലൂടെ തവിട്ടിയിട്ടല്ലാതെ, ഈ അബൂബക്കറിന്റെ നൂറിടത്തിലൂടെ തവിട്ടിയിട്ടല്ലാതെ നബിയേ അങ്ങയുടെ മുഖത്ത് കൈ അനക്കാൻ ഞാൻ അനുവദിക്കൂല. സിദ്ദീഖ് തങ്ങൾ പറയാ, എന്തിനാണ് സിദ്ദീഖയെ മുമ്പോട്ട് നടക്കുന്നത്? എന്തിനാണ് മുന്നോട്ട് നടക്കുന്നത്? നബിയേ വല്ല പാമ്പുകളും തേളുകളും ഉണ്ട് എങ്കിൽ ഈ അബൂബക്കറിനെ കൊത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും അവിടത്തേക്ക് ഒന്നും സംഭവിക്കരുത് നബിയേ. അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ടോടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ആ ഗുഹയിൽ പോയി ഇരുന്നില്ല. സിദ്ദീഖെ, നിങ്ങളുടെ മടിയിലല്ലേ റസൂലുള്ള തലവെച്ച് കിടന്നത്? ആ സമയത്ത് വിഷമുള്ള പാമ്പുകൾ കൊത്തുമ്പോ കാലുകൊണ്ട് അമർത്തിപ്പിടിച്ച് വല്ലാത്ത വേദന അനുഭവപ്പെട്ടപ്പോ നിങ്ങളുടെ കണ്ണിൽ നിന്നൊരു തുള്ളിവെള്ളം നബി തങ്ങളുടെ മുഖത്തേക്ക് തെറിച്ചപ്പോ നെട്ടിയുണരുന്ന സമയത്ത് യാ സുദ്ദീ എന്താണ് കരയുന്നത്? നബിയേ വലിയൊരു പാമ്പ് എന്നെ കൊത്തുന്നു, നബിയേ ശക്തിയായ വേദനയുണ്ട്, എന്നെ കൊത്തിയിട്ട് ഞാനെന്ന് മരിച്ചാറും അവിടത്തേക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. റസൂലുള്ളാരോട് പറഞ്ഞ ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിലെ ഒരു മിനിറ്റ് പാവപ്പെട്ട ഉമറിന് നൽകിയാൽ എന്റെ എല്ലാ അമലുകളും നിങ്ങൾക്ക് നൽകാൻ സിദ്ധിക്കേ. റസൂലുള്ളാരെ മുന്നിലങ്ങ് വെച്ചു ഈ ചോരക്കുഞ്ഞിനെ, തങ്ങളെ നാളെ യുദ്ധത്തിന് പോകുക എന്ന് പറയുന്നത് കേട്ടു. കാശായി തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, വീട്ടിൽ എട്ടെങ്കിലും കൊണ്ടുവന്ന് നൽകാൻ അതും എന്റെ കയ്യിലില്ല. നാളെ യുദ്ധത്തിലേക്ക് പോകുമ്പോ ഈ എട്ട് മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ അങ്ങ് യുദ്ധത്തിന് കൊണ്ടുപോകണം നബിയേ. സതബസ്സമാ, കാരുണ്യത്തിന്റെ നേതാവ് പുഞ്ചിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഓ ഉമ്മാ, പൊന്നു സഹോദരി, എട്ട് മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ കിട്ടിയിട്ട് എന്താണ് ലഭിക്കാൻ പോകുന്നത്? യുദ്ധത്തിൽ എന്തൊരു നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്? ആ സമയത്ത് ഈ ആശിക്കത്തായ പെണ്ണ് പറയുന്നത്, യാ റസൂലല്ലാ, അവിടുത്തെ നെഞ്ചിലേക്ക് അമ്പുതൊടുത്തു വിടുമ്പോ നബിയേ ഈ ചോരക്കുഞ്ഞിനങ്ങ് പിടിച്ചിട്ട് അവിടുത്തെ മാരിലേക്ക് ചേർത്തി വെക്കുമ്പോ അമ്പ് വന്ന അങ്ങയുടെ നെഞ്ചിൽ തട്ടുന്നത് എന്റെ കുട്ടിയുടെ നെഞ്ചിലേക്ക് വന്നു വീടുമ്പോ എന്റെ മകനങ്ങോട്ട് പിടഞ്ഞു പിടഞ്ഞു വീട് മരിക്കും. ആ കുട്ടിയുടെ വർഷത്തു കൊണ്ട് യാ അല്ലാ, പടച്ചവരെ റസൂലുള്ളാന്റെ നെഞ്ച് തടുത്തു പോയ നബി തങ്ങളുടെ മാരുടെ തടുത്തത് എന്റെ മകനാണ്. ആ മകന്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എനിക്ക് നൽകണേ അല്ലാ. ഞാനത് ദുആ ചെയ്യുന്നതാണ്, ഈ മകനെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് സഹാബത്തിന്റെ കാലത്ത് ഒരു പെൺകുട്ടിയെ നിറഞ്ഞ് നബി തങ്ങളുടെ കരങ്ങളിലേക്ക് കൃത്യപ്പെടുത്തുമ്പോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇതെന്ന് സമർപ്പിക്കുന്നു. തങ്ങൾ അരികിൽ തന്ന് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ റസൂലുള്ളാഹിനെ മദഹിച്ചൊല്ലിയ മജ്ലിസിൽ വെച്ച് പ്രിയപ്പെട്ട ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ അടങ്ങിയ സദസ്സിൽ വെച്ച് ഉപ്പമാരെ ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ വല്ലതുണ്ടോ? നമുക്ക് വേറെ ഒന്നുമില്ല. നബിത്തങ്ങളെ പിടിക്കാനുള്ള ആ ഒരു മനസ്സ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. വേറെ ഒന്നും പൊന്നു പിതാക്കളെ നമ്മുടെ കൈവശമില്ല. വയലു കേൾക്കുന്ന ഉമ്മമാരെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? റസൂലുള്ളാനെ പിടിക്കാനുള്ള ഒരു മനസ്സ്. തമ്മസ്തക് ബിൻ നബീവ കുല്ലു സഅദിൻ യഹൂനു ഇദാ തമ്മസ്തക് ബിൻ നബീ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
അവിടുന്ന് വല്ലാത്ത മത അതിവിടെ നിങ്ങൾ കേൾപ്പിച്ചു. ഭൂസൂരി തങ്ങൾ ഉണ്ടാക്കിയ കിതാബിലെ വരികളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഭൂസൂരി തങ്ങൾ വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാ, എനിക്ക് പുന്നാര തങ്ങളെക്കുറിച്ച് അല്പം മത എഴുതാൻ കഴിഞ്ഞില്ലേ. ശിക്ഷകണങ്ങളൊക്കെ കൂട്ടിയിട്ട് കടപ്പുറത്തേക്ക് അങ്ങനെ പോവുക. അപ്പൊ ചെറിയവർക്ക് ചെറുപ്പം നിങ്ങൾ ഉസ്താദുമാർ ആരെങ്കിലും പറഞ്ഞു കാണുമെന്ന് വിചാരിക്കും. അവിടുന്ന് കടപ്പുറത്തേക്ക് അങ്ങനെ പോകുമ്പോ ഒരു കൊക്ക് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കൊക്ക്, അതിങ്ങനെ കടലിൽ പോയിട്ട് ഇങ്ങനെ വെള്ളം കൊത്തുന്നുണ്ട്, വലിയൊരു കരച്ചിലെ കൊണ്ടുവന്ന് അത് ഒഴിക്കുന്നു. അപ്പൊ ഭൂസൂരി തങ്ങൾ പറഞ്ഞു, മക്കളെ കണ്ടോ, ആ ജീവി ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇതിന്റെ ജീവിതകാലം മുഴുവൻ ഈ വെള്ളം ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് കിണറ്റിൽ കൊണ്ടൊഴിച്ച കിണറും അറിയോ, ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അതാ കൊക്ക് തിരിഞ്ഞുകൊണ്ട, ഭൂസൂരി തങ്ങളെ എനിക്കല്ല ബുദ്ധിയില്ലാത്തത് നിങ്ങൾക്കാ, ഞാൻ ഈ സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊത്തിയിട്ട് ആ കാണുന്ന കിണറിലേക്ക് കൊണ്ടുപോയി നിറക്കുമ്പോ എപ്പോഴാ നിറയ എന്നല്ല ചോദിച്ചത്. എന്നാൽ ലോകത്ത് അല്ലാഹു പടച്ച ഏറ്റവും വലിയ ബഹ്റ് മുഹമ്മദു റസൂലുള്ളാഹി, നബി തങ്ങളാകുന്ന സമുദ്രത്തിൽ നിന്ന് നിങ്ങളുടെ ബുറുദയിൽ ഇങ്ങനെ അല്പം കൊത്തിവെച്ചത് കൊണ്ട് എവിടെ എത്താനാ തങ്ങളെ. ഭൂസൂരി അന്താളിച്ചു പോയി, മദ്ഹത്തു മുഹമ്മദൻ ബിമഖാലതി വലക്കിൽ മദ്ഹത്തു മഖാലതി ബിമുഹമ്മദി. പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട്, എന്റെ മക്കളെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി രണ്ട് വാക്ക് ഞാൻ എഴുതി, ഇതേ എനിക്ക് പറയാനുള്ളൂ. ഭൂസൂരി തങ്ങള് അന്തം വിട്ട് അന്ധതപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറയുന്നുണ്ട്. ഭൂസൂരി നാമനെപ്പോഴും അത്ഭുതപ്പെടുത്തിയ വാക്കുകൾ ഒരു ജീവി പറയുമ്പോ, ആ ജീവി പറഞ്ഞു, എന്റെ റഹ്മത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഓരോ ജീവികളും പറയുമ്പോ, ങ്ങളതാ അത്ഭുതകരമായി മാ മരങ്ങളൊക്കെ മാടി വിളിക്കുമ്പോ വേരുകളങ്ങ് പുഴക്കിക്കൊണ്ട് ഇരാ ഹദറത്തിൻ നബിയുൽ മുസ്തഫ, നബി തങ്ങളുടെ അരികിലേക്ക് വന്ന് സലാം ചെല്ലുന്ന മരങ്ങള്. എല്ലാ ജീവികളും വല്ലബ് കല്ലബഹു ജഗറൻ അലൽ ജമൽ മഅൽ ജമൽ, ഒട്ടകങ്ങൾ വന്ന് ഉടുമ്പുകൾ വന്ന് എല്ലാ ജീവികളും വട്ടം കൂടാ. എല്ലാവരുടെയും റഹ്മത്താണ്. ആ കൂട്ടത്തിലാണ് ചെറിയൊരു ഉറുമ്പ് വന്ന് നബി തങ്ങളുടെ തള്ളവരിൽ കയറിയിരിക്കുകയാണ്. യാ റസൂലല്ലാ, നബിയേ ഈ ഉറുമ്പിനും അങ്ങ് റഹ്മത്തല്ലേ? ഇവിടാ